ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ സഖ്യകക്ഷി സർക്കാരുകൾ ഡൽഹിയിൽ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പത്ത് വർഷമായി ഏതാണ്ട് ബി ഒരു കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഏകകക്ഷി ഭരണമായിരുന്നു അവർ എൻ എന്ന മുന്നണി ഉണ്ടെങ്കിലും എൻ ഡി എയിലെ മറ്റ് ഘടകകക്ഷികൾക്കൊന്നും കാര്യമായ പരിഗണന ഒന്നും ലഭിച്ചിരുന്നില്ല പക്ഷേ ഇവിടെ ഇത്തവണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുന്നൂറ്റി സീറ്റ് മാത്രമാണ് ബി കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി അതായത് മുപ്പത്തിരണ്ട് സീറ്റുകളുടെ കുറവ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ മുപ്പത്തിരണ്ടിന് വലിയ വില ബി ജെ പി നിലവിലെങ്കിലും നൽകേണ്ടി വരുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കാരണം ബി ജെ പിക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ ഒറ്റ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി നരേന്ദ്രമോദി കൊണ്ടുപോയതുപോലെ ഇനി കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ജെ ഡി ഒക്കെ ഇതിനോടകം തന്നെ ഒരു പൊതു മിനിമം പരിപാടി രൂപീകരിക്കണമെന്നും ആ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എന്നൊരാവശ്യം ബി ജെ പിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളിൽ നിന്നും പല റിപ്പോർട്ടുകളും നിന്നും വ്യക്തമാകുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ബി ജെ പിയുടെ ഇഷ്ടവിഷയങ്ങളായ അല്ലെങ്കിൽ ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അവർ മുന്നോട്ട് വച്ചിരുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ഈ ഏക സിവിൽ കോഡ് അതുപോലെ തന്നെ സി എ എ കാശി മധുര സാമ്പത്തിക പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പല വിട്ടുവീഴ്ചകളും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടി വരും അത് ഒറ്റയടിക്ക് അങ്ങനെ നടത്തുവാൻ വേണ്ടി അവർ സാധിക്കില്ല പക്ഷേ ഇതിൽ ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളും ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് കാരണം നരേന്ദ്രമോദി സർക്കാർ ആദ്യം അവർക്ക് അവരുടെ രാഷ്ട്രപതി അവരെ ക്ഷണിക്കുകയും അവർ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സ്വാഭാവികമായും അവർ അടുത്ത ഘട്ടമായി എന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ മുപ്പത് മുപ്പത്തിരണ്ട് എന്നുള്ള ഈ സംഖ്യയുടെ ഈ അവർക്ക് ആവശ്യമായി വരുന്ന ഭൂരിപക്ഷം മുപ്പത്തിരണ്ട് അത് നികത്താൻ വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം അതിൻ്റെ ഭാഗമായി ചെറിയ പാർട്ടികളെയൊക്കെ പുലർത്തുക അതുപോലെ തന്നെ കൂടുതൽ എം പിമാരെ ബി ജെ പിയിലേക്ക് ചേർക്കുക മറ്റ് പാർട്ടികളിൽ നിന്ന് എം പിമാരെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ ഒരു ഒരു സാധ്യതയൊക്കെ ഈ ഭരണത്തിന്റെ മറവിൽ അവർ ചെയ്യാനുള്ള ഒരു ആശങ്ക ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പലരും ആശങ്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഈ ഭൂരിപക്ഷം അതായത് നേരത്തെ നമ്മൾ കണ്ട സ്ക്രീനിൽ കണ്ട സംഖ്യകളൊക്കെയാണ് ഇന്ത്യ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നിലുള്ളതെങ്കിൽ കൂടിയും ഒരവസരം എടുത്തുകൊണ്ട് പരമാവധി പേരെ യോജിപ്പിച്ചുകൊണ്ട് സർക്കാർ രൂപീകരണത്തിന് ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് വിനിയോഗിക്കണം എന്നൊരു ഒരു നിലപാട് ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കൾക്കും അവർ അവർ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ ആദ്യം ഇവർ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ എൻ ഡി എ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മറ്റു പാർട്ടികൾക്ക് മറ്റു പാർട്ടികളെയൊക്കെ അവർ പുലർത്തി അവരുടെ ഭൂരിപക്ഷം ഈ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന ആശങ്ക ഇവർക്കുണ്ട് ഈ ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോഴും സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകൾ പരമാവധി ശിവസേനയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ എങ്ങനെയാണ് യക്നാഥ് ഷിൻ്റെ പക്ഷമൊക്കെ ആ നിലയ്ക്കൊക്കെ നീങ്ങുന്നു അവരും ബാർഗെയിനിങ് ചില ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ശിവസേനയ്ക്ക് ഉള്ളിലെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്താണ് രണ്ട് വിഭാഗം ശിവസേനകളെ സംബന്ധിച്ചും പല അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് അത് ഒന്നാമത്തെ അഭ്യൂഹം ഈ ബി ജെ പി തന്നെ നേരിട്ട് ഉദ്ധവ് താക്കറെ ബന്ധപ്പെടുകയും അതായത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉദ്ധവ് താക്കറെയെ ബന്ധപ്പെടുകയും ആർ എസ് എസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഉദ്ധവ് താക്കറെയെ ഒപ്പം നിർത്തുന്നതിനുള്ള ഒരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിന് പകരമായി മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി പദവി ഉദ്ധവ് താക്കറെയോ അതല്ല എങ്കിൽ ആദിത്യ താക്കറെക്കോ നൽകുന്ന കാര്യത്തിൽ നൽകാം എന്നൊരു വാഗ്ദാനം വരെ ഉദ്ധവ് താക്കറെക്ക് മുന്നിൽ ബി ജെ പി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഈ ശിവസേനയുടെ പിന്തുണ അതായത് നിലവിൽ ഉദ്ധവ് താക്കറെ പക്ഷത്തോടൊപ്പമുള്ള എം പിമാരുടെ കൂടി പിന്തുണ വരികയാണെങ്കിൽ സർക്കാരിനൊരു സ്ഥിരത ഡൽഹിയിൽ ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ നമുക്കറിയാം അവരുടെ പാർട്ടി പുലർത്തി അവരുടെ അവരുടെ പല നേതാക്കളെയും ഈ ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ പരാതികളൊക്കെ നടത്തുകയും മഹാരാഷ്ട്രയിൽ യഥാർത്ഥത്തിൽ ഈ ബി ജെ പിക്ക് എതിരെ ശക്തമായ നടിരുന്നത് ഉദ്ധവ് താക്കറെയാണ് അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തു നിന്നൊരു മാറ്റം ഉണ്ടാകില്ല എന്നാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പറയുന്നത് ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ ചേരുന്ന ഈ യോഗത്തിൽ ഉദ്ധവ് താക്കറെ പങ്കെടുക്കുന്നില്ല പക്ഷേ ഉദ്ധവ് താക്കറെയുടെ വിശ്വസ്തരായ സഞ്ജയ് റൌട്ട് അതുപോലെ തന്നെ സാവന്തും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ എൻ ഡി എയിലെ കുറച്ച് കക്ഷികളെ ഒപ്പം കൊണ്ടുവരുന്നതിന് ഈ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഈ അഭ്യൂഹങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് നൽകാൻ വേണ്ടി കഴിയില്ല ഇന്ത്യാ സഖ്യം സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ഏക്നാഥ് ഷിൻ്റെ പക്ഷത്തോടൊപ്പമുള്ള ഏഴ് എം പിമാരെയും ഒപ്പം കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കൾ പരിശോധിക്കുന്നുണ്ട് ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ അതിനായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആരാദ്യം ഈ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി രാഷ്ട്രപതി ക്ഷണിക്കും ആരുടെ സർക്കാരായിരിക്കും ആദ്യം വരുന്നത് തുടങ്ങിയതിനൊക്കെ ആശ്രയിച്ചായിരിക്കും ഈ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളെയും തുടർ നീക്കങ്ങൾ എന്ന് വേണം കരുതേണ്ടത്